ഹായ്, എൻ്റെ ഹംപി യാത്രാ വിവരണത്തിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഒരു കാലത്ത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭരണകേന്ദ്രവും രാജകൊട്ടാരങ്ങളും ഒക്കെ സ്ഥിതി ചെയ്തിരുന്ന റോയൽ എൻക്ലോഷർ എന്നറിയപ്പെടുന്ന രാജകീയ കേന്ദ്രത്തിലെ കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദയവായി മുൻ എപ്പിസോഡുകളും കാണുക. തുംഗഭദ്ര നദിയുടെ തീരത്ത് ഏകദേശം 59,000 ചതുരശ്ര മീറ്ററിൽ പരന്നു കിടക്കുന്ന നിരവധി ക്ഷേത്രങ്ങളും ജലസംഭരണികളും രാജകീയ ചുറ്റുപാടുകളും ഹംപിയിലുണ്ടായിരുന്നു. റോയൽ എൻക്ലോഷറിൽ മാത്രം പഴയ കാലഘട്ടത്തിലെ 45 അപൂർവ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. 100 ചതുശ്ര മീറ്ററിൽ പരന്നുകിടക്കുന്ന റോയൽ എൻക്ലോഷർ നിരവധി അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്ന ഒരു സ്ഥലമാണ്. മഹാനവമി ഡിബ്ബ, കിങ്സ് ഓഡിയൻസ് ഹാൾ, സ്റ്റെപ്ഡ് വാട്ടർ ടാങ്ക്, സീക്രട്ട് ചേംബർ എന്നിവയാണ് ഈ പ്രദേശത്തെ ഏറ്റവും ആകർഷണീയമായ ഘടനകൾ. റോയൽ എൻക്ലോഷറിന്റെ ഒരു വശം സെനാന എൻക്ലോഷർ ആണ്. രാജ്ഞിമാരുടെ കൊട്ടാരങ്ങൾ, ലോട്ടസ് മഹാൽ, ആനത്താവളം, ഗാർഡ്സ് റൂം എന്നിവ ഈ വിശാലമായ പ്രദേശത്ത് ഉൾപ്പെടുന്നു. വാച്ച് ടവറുകൾ, ആനത്തൊഴുത്ത്, ലോട്ടസ് മഹാൽ എന്നിവ ഈ വാസ്തുവിദ്യയുടെ ഇസ്ലാമിക സ്വാധീനത്തിന്റെ ഉദാഹരണങ്ങളാണ്. ഇവിടുത്തെ കാഴ്ചകൾ സെനാന എൻക്ലോഷറിൽ നിന്ന് ആരംഭിക്കാം. രാജകീയ സ്ത്രീകൾക്കായി പ്രത്യേകം സംവരണം ചെയ്തിരുന്ന ആളൊഴിഞ്ഞ സ്വകാര്യ സ്ഥലമായിരുന്നു സെനാന എൻക്ലോഷർ. ബേസ്മെന്റ് മാത്രം ദൃശ്യമായ ക്വീൻസ് പാലസ് ഈ പ്രദേശത്തിന്റെ മധ്യഭാഗത്തായി നിങ്ങളുടെ പാതയുടെ ഇടതുവശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 46 മീറ്റർ നീളവും 29 മീറ്റർ വീതിയുമുള്ള ഹംപി അവശിഷ്ടങ്ങളിൽ നിന്ന് ഇതുവരെ കുഴിച്ചെടുത്ത ഏറ്റവും വലിയ കൊട്ടാര അടിത്തറയാണിത്. ശില അടിത്തറയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തടി അല്ലെങ്കിൽ നശിക്കുന്ന വസ്തുക്കളാണ് മുകളിലത്തെ ഘടന നിർമ്മിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാകും. രസകരമായ പാറ്റേണുകളിൽ ക്രമീകരിച്ചിരിക്കുന്ന കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഉയരവും വീതിയുമുള്ള മതിലുകളാൽ ഈ ചുറ്റുപാട് മുഴുവനും ചുറ്റപ്പെട്ടിരിക്കുന്നു. ഭിത്തിയുടെ നിർമ്മാണ ശൈലി ശ്രദ്ധേയമാണ്. സ്ത്രീകൾക്ക് രാജകീയ ചടങ്ങുകളോ മാർച്ച് പാസ്റ്റുകളോ സ്വകാര്യതയിൽ വീക്ഷിക്കുന്നതിനായി തന്ത്രപരമായാണ് ഇവിടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ എൻക്ലോഷറിന്റെ 3 കോണുകളിൽ 2 ഗോപുരങ്ങളുള്ള കാവൽ ഗോപുരങ്ങൾ കാണാം. ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. സ്ത്രീകൾ താമസിച്ചിരുന്ന സ്ഥലമായതിനാൽ നപുംസകരായ പട്ടാളക്കാർ ആ പ്രദേശത്ത് കാവൽ നിന്നിരുന്നു. വടക്ക് പടിഞ്ഞാറൻ മൂലയിൽ നിങ്ങൾക്ക് രാജകീയ ട്രഷറി കെട്ടിടം കാണാം. അകത്ത് ജനലുകളുടെയും വെളിച്ചത്തിന്റെയും അഭാവം അതൊരുതരം സ്ട്രോങ് റൂം ആയിരുന്നുവെന്ന് അനുമാനിക്കപ്പെടുന്നു. സെനാന എൻക്ലോഷറിലെ ഹൈലൈറ്റ് ആണ് ലോട്ടസ് മഹാൽ. സെനാന ചുറ്റളവിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഇത് രാജകുടുംബത്തിലെ സ്ത്രീകൾക്ക് പരസ്പരം സമയം ചെലവഴിക്കാനുള്ള ഒരു സ്ഥലമായിരുന്നു. ചിത്രാംഗനി മഹാൽ എന്നും അറിയപ്പെടുന്ന ഇത് ഹംപിയിലെ മതേതര നിർമ്മിതികളുടെ വിഭാഗത്തിൽപ്പെടുന്നു. ഹംപിയിലെ മറ്റ് പ്രധാന നിർമ്മിതികളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് ചുണ്ണാമ്പും ഇഷ്ടികയും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കമാനങ്ങളും താഴികക്കടങ്ങളും കൂടിയുള്ള ബാൽക്കണിയും പകുതി തുറന്ന താമര മുകുളത്തോട് സാമ്യമുള്ളതാണ്. കോണുകളിൽ ആകെ 8 പിരമിഡൽ ടവറുകളും ഘടനയുടെ മധ്യത്തിൽ ഒരു വലിയ ടവറുമുണ്ട്. ഇത് 24 തൂണുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. മുകളിലത്തെ നിലകളിൽ കമാനങ്ങളുള്ള ജനലുകളുള്ള ബാൽക്കണിയുണ്ട്. കട്ടൻ തൂക്കിയിടാൻ ജനലുകളോട് ചേർന്നുള്ള ചുവരിൽ ഹുക്ക് പോലെയുള്ള ഘടനകൾ നിർമ്മിച്ചിരിക്കുന്നു. അലങ്കാരങ്ങളും വാസ്തുവിദ്യയും ഹിന്ദു ഇസ്ലാമിക ശൈലികളുടെ കൗതുകകരമായ മിശ്രിതമാണ്. ഈ കൊട്ടാരത്തിന്റെ കൃത്യമായ പ്രവർത്തനം അറിവായിട്ടില്ലെങ്കിലും കൃഷ്ണദേവരായൻ തന്റെ മന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും രാജകുടുംബത്തിന് വിശ്രമിക്കുന്ന സ്ഥലത്തിനും ഇത് ഉപയോഗിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. മൺകുഴലുകൾ വഴി വെള്ളം കടത്തിവിട്ട് മുറികൾ തണുപ്പിക്കുന്ന ശീതീകരണ സംവിധാനവും ഇവിടെ ഉണ്ടായിരുന്നു. ഹംപിയിലെ ഏറ്റവും കുറച്ച് നശിപ്പിക്കപ്പെട്ട കെട്ടിടങ്ങളിൽ ഒന്നായ ആനത്താവളം ഒരു പ്രധാന ആകർഷണമാണ്. താഴികക്കുടങ്ങളുള്ള അറകളുള്ള ഈ നീണ്ട കെട്ടിടം രാജകീയ ആനകളെ താമസിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു. ഇതിന് താഴികക്കുടങ്ങളുള്ള 11 ഉയരമുള്ള അറകളുണ്ട്. അവയിൽ ചിലത് പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. മധ്യഭാഗം പ്രത്യേകം അലങ്കരിച്ചതും വലുതുമാണ്. ആന ഘോഷയാത്രകൾ ഉൾപ്പെടെയുള്ള ചടങ്ങുകളിൽ സംഗീതജ്ഞരും അനുബന്ധ ബാൻഡ് ട്രൂപ്പുകളും ഇത് ഉപയോഗിച്ചിരുന്നു. സെൻട്രൽ ഹാളിന്റെ ഗോപുരം ക്ഷേത്രങ്ങളോട് സാമ്യമുള്ളതാണ്. എന്നിരുന്നാലും ഇരുവശത്തുമുള്ള 5 ജോടി താഴേക്കുടങ്ങൾ ഇസ്ലാമിക ശൈലിയിലുള്ളതാണ്. അകത്തെ മേൽക്കൂരയിൽ മെറ്റൽ കൊളുത്തുകൾ കാണാം. ഓരോ ഹാളിന്റെയും പിൻഭാഗത്ത് പാപ്പാന്മാർക്ക് ആനകളുടെ അറകളിലേക്ക് പ്രവേശിക്കാൻ ചെറിയ വാതിലുകളുണ്ട്. ആനത്താവളത്തിന് തൊട്ടടുത്താണ് പാപ്പാന്മാരുടെ വിശ്രമ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കമാനങ്ങൾ, വരാന്ത, തൂണുകളാൽ ചുറ്റപ്പെട്ട തുറന്ന നടുമുറ്റം എന്നിവയുള്ള ഒരു ആചാരപരമായ കെട്ടിടമായിരുന്നു ഇത്. ഇവിടുത്തെ അവശിഷ്ടങ്ങളിൽ നിന്ന് ലഭിച്ച ശിലാശില്പങ്ങളും മറ്റ് പുരാവസ്തുക്കളും സൂക്ഷിക്കാൻ പുരാവസ്തു വകുപ്പ് ഇത് ഉപയോഗിച്ചിരുന്നു. ആനത്തൊഴുത്തും ഗാർഡിന്റെ ക്വാർട്ടേഴ്സും
ഒരു പൊതുവായ വിശാലമായ മുറ്റം പങ്കിടുന്നു. ഇവിടെ നിന്നും ഇനി നമുക്ക് റോയൽ എൻക്ലോഷറിലേക്ക് നടക്കാം. ഹൗസ് ഓഫ് വിക്ടറി എന്നറിയപ്പെടുന്ന മഹാനവമി ദിബ്ബ അല്ലെങ്കിൽ ദസറ പ്ലാറ്റ്ഫോമാണ് ഈ പ്രദേശത്തെ ഏറ്റവും ഗംഭീരമായ ഘടന. റോയൽ എൻക്ലോഷറിൽ പ്രവേശിക്കുമ്പോൾ ഏറ്റവും ഉയരമുള്ള ഘടന എന്ന നിലയിൽ ആദ്യം ശ്രദ്ധിക്കുന്നത് ഇതാണ്. 8 meters ഉയരമുള്ള 3 തട്ടുകളുള്ള ഈ പ്ലാറ്റ്ഫോം നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതുപോലെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു. മുകളിലേക്ക് നയിക്കുന്ന പടവുകളുള്ള പ്ലാറ്റ്ഫോമിന്റെ ഓരോ നിരയിലും അക്കാലത്തെ ദൈനംദിന ജീവിതത്തെ ചിത്രീകരിക്കുന്ന സങ്കീർണമായ ശില്പങ്ങളുണ്ട്. തൂണുകളുടെ അവശിഷ്ടങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു പവലിയൻ മധ്യഭാഗത്തുണ്ടായിരുന്നു എന്നാണ്. ഒരുപക്ഷെ അത് നവമി ആഘോഷങ്ങളിൽ ഉപയോഗിച്ചിരിക്കാം. മുഴുവൻ ഘടനയും 3 പാളികളിലായി ഒരു ഭീമാകാരമായ ചതുരാകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മുകളിലെത്താൻ പ്രധാനമായും 2 പടികളാണുള്ളത്. മുൻഭാഗത്ത് ഇരുവശത്തും ആനകളുടെയും കുതിരകളുടെയും മറ്റ് നിരവധി വസ്തുക്കളുടെയും കൊത്തുപണികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. പ്ലാറ്റ്ഫോമിന്റെ പിൻഭാഗത്ത് ഒരു ഇരുട്ട ഗോവണി സ്ഥിതി ചെയ്യുന്നുണ്ട്. കൊത്തുപണികളിൽ ഏറ്റവും ആകർഷകം താഴത്തെ ഭാഗത്ത് പാർശ്വഭിത്തിയിലുള്ള പാനലുകളാണ്. വിജയനഗരം സന്ദർശിക്കുന്ന വിദേശികൾക്ക് ഉപകാരപ്രദമായ ഒരു ഫോട്ടോ ഗാലറി എന്ന നിലയ്ക്കായിരിക്കാം ഇത് നിർമ്മിച്ചത്. ഒറീസയിലെ ഉദയഗിരിയിലെ വിജയത്തിന്റെ സ്മരണാർത്ഥം കൃഷ്ണദേവരായ രാജാവാണ് ഇത് നിർമ്മിച്ചത്. സൈന്യത്തിന്റെ മാർച്ച് പാസ്റ്റുകൾ, യുദ്ധക്കളികൾ, ജലകായിക വിനോദങ്ങൾ, രാജകീയ മൃഗങ്ങളുടെ ഷോകൾ, സംഗീത പ്രകടനങ്ങൾ, നവരാത്രി ആഘോഷങ്ങൾ എന്നിവ കാണാൻ രാജാവ് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിരുന്നു. രാജാവിന്റെ ആധിപത്യത്തോടുള്ള വിശ്വസ്തത തെളിയിച്ചുകൊണ്ട് പ്രതിജ്ഞയെടുക്കുവാൻ വിവിധ പ്രവിശ്യകളിലെ ഗവർണർമാർ ഇവിടം സന്ദർശിച്ചിരുന്നു. രാജാവ് തന്റെ പക്കലുള്ള സാമ്രാജ്യത്തെ ആഡംബരവും അധികാരവും ഇവിടെ പ്രകടമാക്കിയിരുന്നു. ഇതാണ് റോയൽ എൻക്ലോഷറിന്റെ വടക്ക് പടിഞ്ഞാറൻ മൂലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഉയർന്ന പ്ലാറ്റ്ഫോമായ 100 തൂണുകളുള്ള കിങ്സ് ഓഡിയൻസ് ഹാൾ. മുകളിലത്തെ ഘടന ഇപ്പോൾ നിലവിലില്ല. എന്നാൽ ഹാളിന്റെ പിൻഭാഗത്ത് ഒരു കല്ലുഗോവണി ഇത് 2 നിലകളുള്ള ഒരു ഘടനയാണെന്ന് സൂചിപ്പിക്കുന്നു. ഒരു കാലത്ത് മുകളിലത്തെ നിലയെ താങ്ങി നിർത്തിയിരുന്ന 100 തടിത്തൂണുകളുടെ സോക്കറ്റുകൾ ഇപ്പോഴും പ്ലാറ്റ്ഫോമിൽ കാണാം. രാജാവ് പൊതുജനങ്ങളുടെ പരാതികൾ കേട്ടിരുന്ന സ്ഥലമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. കോടതിയിൽ ഹാജരാകാൻ വരുന്ന പ്രഭുക്കന്മാരുടെ കുതിരകൾക്ക് കുടിവെള്ളം കുടിക്കുന്നതിനുള്ള തൊട്ടിയായി ഇതിന് പുറത്തുള്ള നീണ്ട കല്ലുപാത്രം ഉപയോഗിച്ചിരുന്നു. ആക്രമണത്തിൽ ഹാളിന്റെ മുകൾവശം തകർന്നു. മരം കൊണ്ട് നിർമ്മിച്ച മേൽക്കൂര തീ പിടിച്ച് നശിച്ചു. '1984-'85 ഉത്ഖനനത്തിനിടെയാണ് 15-ാം നൂറ്റാണ്ടിലെ പടികളാൽ നിർമ്മിച്ച പൂർണ്ണമായും മണ്ണിന്റെ അടിയിലായിരുന്ന ഈ ടാങ്കി കണ്ടെത്തിയത്. 22 ചതുരശ്ര മീറ്റർ വിസ്തീർണവും 7 മീറ്റർ ആഴവുമുള്ള 5 പടികളുള്ള ടാങ്കാണിത്. ഏറ്റവും മുകളിലത്തെ ഘട്ടം ഏറ്റവും നീളമുള്ളതും താഴെയുള്ളത് ഏറ്റവും ചെറുതുമാണ്. ഈ ടാങ്കിന്റെ മറ്റൊരു പ്രത്യേകത നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഓരോ കല്ലിലും അക്കങ്ങളും കന്നഡ അക്ഷരങ്ങളും ഉണ്ട് എന്നതാണ്. 5 നിരകളിലായി 36 ഘട്ടങ്ങളുണ്ട്. ഈ അക്ഷരങ്ങൾക്ക് പുറമെ 4 ദിക്കുകൾ അടയാളപ്പെടുത്താൻ ചില ചിഹ്നങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റൊരു രസകരമായ സവിശേഷത ചിഹ്നങ്ങളിലൂടെ അളക്കുന്ന അടയാളങ്ങളാണ്. ഇത് അന്നത്തെ വാസ്തുശില്പികൾ സ്വീകരിച്ച ഗംഭീരമായ സാങ്കേതിക രീതികൾ വെളിപ്പെടുത്തുന്നു. ഈ പ്രദേശത്തുകൂടി നടക്കുമ്പോൾ പുഷ്കരണികളിലേക്കും കൊട്ടാര സമുച്ചയത്തിലെ കെട്ടിടങ്ങളിലേക്കും അടുത്തുള്ള ജലസ്രോതസ്സുകളിൽ നിന്നും വെള്ളം എത്തിച്ചുകൊണ്ടിരുന്ന കല്ലുകൊണ്ടുള്ള കനാലുകളും മറ്റു പുരാതന അവശിഷ്ടങ്ങളും കാണാൻ സാധിക്കും. ഇത് ജയിൽ പുള്ളികൾക്ക് ഭക്ഷണം കൊടുത്തിരുന്ന കല്ലുകൊണ്ടുള്ള പാത്രങ്ങളാണ്. കിങ്സ് ഓഡിയൻസ് ഹാളിന്റെയും സ്റ്റെപ്ഡ് ടാങ്കിന്റെയും ഇടയിലാണ് ഭൂഗർഭാറ സ്ഥിതി ചെയ്യുന്നത്. ഭൂമിക്കടിയിലുള്ള ഈ ചേംബർ ഒരുപക്ഷെ രാജകീയ കോട്ടയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രഹസ്യ ചർച്ചാ മുറിയായി ഉപയോഗിച്ചിരിക്കാം. ചില ഭാഗങ്ങളുടെ മേൽത്തട്ട് തകർന്ന നിലയിലാണ്. ഉൾവശം കാണാൻ പടികളിറങ്ങി ഇടുങ്ങിയ ഇരുണ്ട ഇടനാഴികളിലൂടെ നടക്കണം. സാമ്രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട നയതന്ത്ര കാര്യങ്ങൾ രാജാവ് തന്റെ ഉന്നത മന്ത്രിമാരുമായി ഈ അറയിൽ ചർച്ച ചെയ്യാറുണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ദൃശ്യമായ മുഗൾ ഭാഗം ഘടന മറയ്ക്കാൻ ഒരു വാട്ടർ ടാങ്കായി പ്രവർത്തിച്ചിരുന്നു. ചൂട് നിയന്ത്രിക്കുവാനായി ഇതിന്റെ മുഗൾ ഭാഗം പച്ച നിറത്തിലുള്ള ഗ്രാനൈറ്റ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരുന്നത്. ഇന്നത്തെ അവസാനത്തെ കാഴ്ച റോയൽ എൻക്ലോഷറിന് വെളിയിലുള്ള ഭൂഗർഭ ശിവക്ഷേത്രമാണ്. ഭൂനിരപ്പിൽ നിന്ന് മീറ്ററുകളോളം താഴെയാണ് ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം. ഇക്കാരണത്താൽ മിക്കവാറും എല്ലാ സമയത്തും ക്ഷേത്രത്തിന്റെ ശ്രീകോവിലും പ്രധാന ഭാഗങ്ങളും വെള്ളത്തിനടിയിലാണ്.
ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം ക്ഷേത്ര ക്യാമ്പസിന് മുമ്പിലുള്ള പ്രധാന ഗോപുരത്തിലൂടെ കടന്നു പോകുന്നു. ഈ ഗോപുരം പിന്നീട് പൂർത്തിയാക്കിയ ഒരു കൂട്ടിച്ചേർക്കലാണെന്ന് തോന്നുന്നു. വിശാലമായ വലിയ പടവകളുടെ ഒരു പരമ്പര ക്ഷേത്രത്തിന്റെ ആന്തരിക ഭാഗത്തേക്ക് നയിക്കുന്നു. മേൽക്കൂരയെ താങ്ങി നിലർത്തുന്ന കൂറ്റൻ ക്യൂബിക്കൽ തൂണുകളുള്ള പ്രധാന ഹാൾ വളരെ വലുതാണ്. വിളക്കമരം യഥാർത്ഥത്തിൽ മേൽക്കൂരയിലൂടെയാണ് നീണ്ടു നിൽക്കുന്നത്. പ്രധാന ക്ഷേത്രത്തിന് ചുറ്റും ഒരു ജലകനാൽ സംവിധാനവും കാണാം. പ്രധാന ശ്രീകോവിലിനടുത്തായി ശിവന്റെ ഭാര്യയ്ക്കായി ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. കല്യാണ മണ്ഡപം മനോഹരമായ ഒരു ഘടനയാണ്. ഹംപിയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിന് ചുറ്റും മനോഹരമായ ഒരു പുൽത്തകിടി പണിതിട്ടുണ്ട്. മെയിൻ റോഡിനോട് ചേർന്നാണ് ഭൂഗർഭ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പലരും ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ് രാജാവിന്റെ കൊട്ടാരം എവിടെയാണ്. രാജാക്കന്മാർ ശരിക്കും ആഡംബര കൊട്ടാരങ്ങളിലാണ് താമസിച്ചിരുന്നത്. അവയുടെ ഉന്മൂലനം രണ്ട് പ്രധാന കാരണങ്ങളാൽ ആണ്. ഒന്നാമതായി, അധിനിവേശ ആക്രമണങ്ങളിലെ പ്രധാന ലക്ഷ്യം കൊട്ടാരങ്ങളായിരുന്നു. രണ്ടാമതായി, മിക്ക കൊട്ടാരങ്ങളും മുഗൾ ഭാഗം തടിയും മണ്ണും ആയിരുന്നതിനാൽ ആക്രമണത്തിലെ തീവയ്പ്പിൽ ഇവയെല്ലാം കത്തിനശിച്ചു. ഒരു കാലത്ത് വിജയനഗര സാമ്രാജ്യത്തിന്റെ കേന്ദ്രമായിരുന്ന റോയൽ എൻക്ലോഷർ എന്ന് വിളിക്കപ്പെടുന്ന ഈ കൊട്ടാര സമുച്ചയം ഇന്ന് വലിയ തോതിൽ തകർന്നു കിടക്കുന്നുണ്ടെങ്കിലും അത് ഒരു കാലത്ത് ഉൾക്കൊണ്ടിരുന്ന പ്രതാപം ഉറക്ക വിളിച്ചു പറയുന്നുണ്ട്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഹംപിയിലെ പുരാണങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മാതുംഗ മലയുടെയും അഞ്ജനാന്ത്രി മലയുടെയും കാഴ്ചകൾ ഉൾപ്പെടുന്ന അടുത്ത വീഡിയോയോടുകൂടി ഈ ഹംപി പരമ്പര അവസാനിക്കുകയാണ്. കാത്തിരിക്കുക.